ആരും നിർബന്ധിച്ചിട്ടല്ല പലതും തുറന്നു പറഞ്ഞതെന്ന് കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ നവവധു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് വീട്ടിൽ നിന്ന് മാറി നിന്നത്. വീട്ടിൽ നിന്ന് പലതും തുറന്നു പറയാൻ കഴിയാത്തത് കൊണ്ടാണ് മാറി നിൽക്കുന്നത്. അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും യുവതി പുതിയ വീഡിയോയിൽ പറയുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, യുവതിയുടെ വെളിപ്പെടുത്തൽ വലിയ വഴിത്തിരിവിലേക്കാണ് കേസിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ആരും തന്നെ നിർബന്ധിച്ചിട്ടില്ല, താൻ പറഞ്ഞതെല്ലാം നുണയായിരുന്നു, അല്ലെങ്കിൽ ആരോ നിർബന്ധിച്ച് പറഞ്ഞതാണോ എന്നുള്ള അഭ്യൂഹങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ടാണ് യുവതി പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദേവിക, ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വീണ്ടും ആരോപണങ്ങൾ നിഷേധിച്ച് പരാതിക്കാരിയായ യുവതി തന്റെ യൂട്യൂബ് ചാനലിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ യുവതി പുറത്തുവിടുന്നത്. ഈ യുവതിയുടെ വീഡിയോയിൽ വ്യക്തമായി പറയുന്നു, തന്നെ കൊണ്ട് ആരും മൊഴി മാറ്റി പറയിപ്പിക്കാൻ നിർബന്ധിച്ചിട്ടില്ല, താൻ തന്റെ ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴി നൽകിയത് എന്ന് തന്നെയാണ് യുവതി പറയുന്നത്. മാത്രമല്ല താൻ തന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും താൻ സുരക്ഷിതയാണെന്നും യുവതി പറയുന്നു. താൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിവരം അമ്മയ്ക്കറിയാം. വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് താൻ മാറി നിൽക്കുന്നതെന്ന കാര്യമാണ് ഈ യുവതി മൊഴിയിൽ ഇപ്പോൾ ഉള്ള പുറത്ത് വിട്ട ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല പന്തീരങ്കാവ് പോലീസ് കേസിന്റെ ആദ്യഘട്ടത്തിൽ, ഈ പരാതിയുടെ ആദ്യഘട്ടത്തിൽ കേസെടുക്കാതിരുന്നത് താൻ പരാതി പറയാത്തതിനാണെന്നും യുവതി വ്യക്തമാക്കുന്നു. പിന്നെ കുടുംബം, അതായത് വീട്ടുകാർ നിർബന്ധിച്ചതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞ് അഭിനയിച്ചതെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്ത് ഞെരിച്ചു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്, തന്റെ കഴുത്തിൽ ഉള്ളത് ജന്മനാ ഉള്ള പാടാണ്, അത് മർദ്ദനമേറ്റതിന്റെ അല്ല എന്നുള്ള വെളിപ്പെടുത്തലുകളുമായാണ് ദേവിക യുവതി ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കുടുംബം ആരോപിച്ചിരുന്നത് യുവതിയെ നിർബന്ധിച്ച് മൊഴി മാറ്റി ഇത്തരത്തിലൊരു വീഡിയോ രാഹുൽ വഴി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതാണ് എന്നാണ് ഈ നവവധുവിന്റെ പിതാവ് അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യം. എന്നാൽ അത് നിഷേധിച്ചുകൊണ്ട് വീണ്ടും യുവതി ഇത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീണ്ടും കോടതിയിൽ തനിക്ക് മൊഴി നൽകുവാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നും യുവതി ഈ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. യുവതി പറഞ്ഞ പരാതിയിൽ നിന്നൊക്കെ തന്നെയും തനിക്ക് ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം, കുടുംബത്തിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദം കൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ള മൊഴി നൽകിയത് എന്നൊരു കാര്യമാണ് യുവതി വ്യക്തമാക്കിയിട്ടുള്ളത്. ദേവിക റൈറ്റ്, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.